അത് കേട്ട യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ലൂക്ക 18:22. മനുഷ്യജീവിതം സമ്പന്നമാകുന്നത് നശ്വരമായ സമ്പത്തുകൊണ്ടല്ല, പ്രത്യുത ദൈവമാകുന്ന സമ്പത്തിനെ നേടുമ്പോഴാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും എല്ലാ തിന്മകളുടെയും മൂലകാരണവും ധനമോഹമാണ്. നിത്യജീവൻ അവകാശപ്പെടുത്താൻ തനിക്കുള്ളതെല്ലാം വിറ്റ് യേശുവിനെ അനുഗമിക്കുക എന്ന വാക്ക് കേട്ട് അവൻ വ്യസനിച്ചു. ധനികനായ ആ മനുഷ്യന് ദൈവത്തെ കാണാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ കഴിയാതെ പോയത് അവൻ്റെ ജീവിതത്തിലെ സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ കഴിയാത്ത പോലെ കുറവുകൾ ഉണ്ടാകാം. എന്താണ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്? എവിടെയാണ് എൻ്റെ കൃപ ചോർന്നു പോകുന്നത്? അത് കണ്ടെത്തി പരിഹരിക്കുന്നിടത്ത് ദൈവകൃപയുണ്ടാകും. യേശുവിനെ പൂർണ്ണമായി സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. സുകൃതങ്ങളാകുന്ന സമ്പത്തിനാൽ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ നിറച്ച് നമുക്ക് സമ്പന്നരാകാം.